ദയവേദ എല്ലാവരും കേൾക്കുക, എല്ലാവരും വോട്ടിടുക പ്ലീസ്. ഇന്നലത്തെ ഒരു വീഡിയോ, ഒരു ക്ലിപ്പ് എനിക്ക് കിട്ടിയായിരുന്നു. അതിൽ പരിയാസ് പറഞ്ഞൊരു വാക്ക് എന്താണെന്ന് പറഞ്ഞാൽ, അവനെ ഈ വീട്ടിൽ നിന്ന് എല്ലാ സ്ഥലത്തും ഞാൻ മാച്ചി വന്നു. ഇനി അവൻ്റെ ഒരു വാട്ടർ ബോട്ടിൽ മാത്രമേ ഉള്ളൂ, അവൻ്റെ വെള്ളത്തിൻ്റെ ബോട്ടിൽ. ആ ദിൽഷയുടെ ആ കാരണം കൊണ്ട് എനിക്ക് ആ വാട്ടർ ബോട്ടിൽ ഞാൻ ഇവിടെ നിന്ന് പുറത്തെറിയും എന്ന് പറഞ്ഞു. അപ്പോൾ റോൺസൺ പറഞ്ഞു പറഞ്ഞാൽ അത് പുറത്തെറിയുമ്പോൾ ആരെങ്കിലും തലയെ കൊല്ലും, ആരെ തലയെ വേണേ കൊല്ലും, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ അതും പുറത്തെറിയും. അത് മാത്രം ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ആ റോബിൻ ഇവിടെ ഉണ്ടായിരുന്ന ഒരു തെളിവ് കാണില്ല. ഇങ്ങനെ ഒരു പറഞ്ഞ ഒരു ഇത്രയും ചെയ്തിച്ചും അവൻ തിരിച്ചൊന്നും ചെയ്യാതെ തിരിച്ചും കൊടുത്തിന് കുത്തി കുത്തി നോവിച്ചുകൊണ്ടിരിക്കുന്ന അവരൊക്കെ ഈ ഷോയിലെ ടോപ്പ് ഫൈവിൽ വന്നു കഴിഞ്ഞാൽ ഈ റോബിൻ ഫാൻ ഇതിനും വലിയ നടക്കേണ്ടി വരും. റോബിനെ നിങ്ങൾ പ്രേമിക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഒരു കാര്യമില്ല, സത്യം വെറുത്തു പോയി. അവൻ മാത്രം ടോപ്പ് ഫൈവിൽ വന്നു കഴിഞ്ഞാൽ ഇത്രയും ഗ്രൂപ്പും വെച്ചുകൊണ്ട് ഇത്രയും ആൾക്കാരും ജോയിൻ ചെയ്യുന്നുണ്ട്, ഇത്രയും വലിയ ഫാൻ ബേസും വെച്ചുകൊണ്ട് അവൻ ടോപ്പ് ഫൈവിൽ വന്നാൽ നിങ്ങൾ എല്ലാ റോബിൻ ഫാൻസും ഫാൻസും വേസ്റ്റാണ്. ഞാൻ ഈ തരം എത്രയോ ആൾക്കാരെ എത്രയോ ഗ്രൂപ്പിൽ ഇപ്പോൾ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും റിയാസിനെ പുറത്താക്കുക, റിയാസിനെ പുറത്താക്കാൻ വേണ്ടി ബാക്കിയുള്ളവർക്ക് വോട്ടിടുക. ഒരു ആളുകൂടെ വോട്ടിട്ടതായിട്ടുള്ള സ്ക്രീൻഷോട്ടോ ഒന്നും അയക്കാറില്ല. ഞാൻ എല്ലാ പ്രാവശ്യവും എൻ്റെ മൊബൈലിൽ നിന്ന് ഇത് വോട്ട് ചെയ്ത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുന്നുണ്ട്. ഒരാൾ വോട്ടിട്ടതായിട്ട് പറഞ്ഞില്ല, ഞങ്ങൾ വോട്ടിടൂല എന്ന് പറയാം. നിങ്ങളൊക്കെ ഏത് റോബിൻ ഫാൻസ് ആണ് എല്ലാവരും? പിന്നെ ഈ ഗ്രൂപ്പിൽ തോന്നാൻ മതിയാവും, എന്തിനാണ് നമ്മൾ ഇങ്ങനെ സ്പ്ലിറ്റ് വോട്ട് ചെയ്യുന്നത്? ഈ സ്പ്ലിറ്റ് വോട്ട് എന്തിനാണ് ചെയ്യുന്നത് ചോദിച്ചാൽ, ഞാൻ റിയാസിനെ ഔട്ട് ആക്കിയാണെന്ന് അറിയാം, പക്ഷെ ഇതിൽ കുറച്ച് ആൾക്കാരുണ്ടാവും, വെറുതെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. കോഴിക്കോടുള്ള മറുപടിയാ, ഈ നിമിഷം ജാസ്മിനും ഇപ്പം സപ്പോർട്ട് ചെയ്യുന്നത് റിയാസിനെ, റിയാസിന് വോട്ടും കിട്ടുന്നുണ്ട്, റിയാസ് മുന്നോട്ടും കയറുന്നുണ്ട്. ഇപ്പം ജാസ്മിൻ ഫാൻസ് നമ്മളെ താത്ത നോക്കുക, എന്നിട്ട് ഓര് മുന്നോട്ട് കയറാൻ അത് നമ്മൾ സമ്മതിക്കണോ? പിന്നെ ഈ ഒരു ആഴ്ച അവൻ പോയിട്ടില്ലെങ്കിൽ തിങ്കളാഴ്ചൻ്റെ ഉള്ളിലാണെങ്കിലും നിമിഷയും ജാസ്മിനും ഒരു സ്റ്റോറി ഇടും. അത് 100 ഞാൻ 100 200%, അത് 200 എനിക്ക് ഒരു 1% പോലും കുറയ്ക്കാൻ പറ്റാത്ത രീതിയിലാണ്. ഓര് ചെയ്തിട്ടില്ലെങ്കിൽ അത്ഭുതം എന്ന് ഞാൻ പറയുള്ളൂ. ഓർ ഇത്രയും ചട്ടത്തിന് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതൊരു ചെയ്യും. എന്ത്, ഡോക്ടർ ഒരു കാര്യം പറഞ്ഞു, ഈ ഒരു നോമിനേഷനിൽ വന്നെ നോക്കൗട്ട് ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്, പറഞ്ഞിട്ട് ഡോക്ടറിന് ഒരു ഫോട്ടോ വെച്ചിട്ടുള്ളൊരു വീഡിയോ വരും, അത് 100% ഞാൻ പറയാം. എല്ലാ ഗ്രൂപ്പിലേക്കും ഞാൻ വോയിസ് അയക്കും. അത് വന്നിട്ടില്ലെങ്കിൽ അത്ഭുതം എന്ന് നമ്മൾ പറയാൻ പറ്റുള്ളൂ. ഒരു പെൺകുട്ടീനെ എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് ഓള് ഒരു പെൺകുട്ടീനെ ആ ഡോക്ടർ ഫാൻഡാ മറ്റേ പെൺകുട്ടീനെ ചെയ്ത് കണ്ടില്ലോ? അപ്പോൾ ഇത് ചെയ്യാൻ ഓള് മടിക്കില്ല, അതൊക്കെ നമ്മൾ ഓർക്കുക. അപ്പം നമ്മളെയാണ് അവിടെ താത്തണത്, നമ്മളവിടെ താവാൻ പാടില്ല. നമ്മളൊക്കെ ഹോസ്റ്റലിൽ ഡിലീറ്റ് ചെയ്തെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് വോട്ട് ചെയ്യും, അങ്ങനെ നമ്മളെ വിജയം കാണിച്ചു കൊടുക്കണം. നമ്മളിപ്പോഴും ഉണ്ട് എന്നുള്ളൊരിത് കാണിച്ചു കൊടുക്കണം ആ ഹൗസിൽ. ഡോക്ടർ ഇപ്പോഴും ഉണ്ട്, ഡോക്ടർ കളിക്കേണ്ട ആവശ്യമില്ല, ഡോക്ടറിന്റെ ഫാൻസ് ഉണ്ട്. ഡോക്ടറിന്റെ ഫാൻസിന് എന്താ പിയർ വർക്കേഴ്സ് എന്നല്ലേ വിളിക്കണേ, വിളിക്കട്ടെ. നമ്മൾ എന്താണ് പിയർ വർക്കേഴ്സിന്, നമ്മൾ എന്താ ചെയ്ത് കാണിച്ചു കൊടുക്കണം, നമ്മൾ കാണിച്ചു കൊടുത്തിരിക്കണം.